പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, പത്താം ക്ലാസ്സിലെ കേരള പാഠാവലി ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുട്ടിക്കൃഷ്ണമാരാർ എഴുതിയ യുദ്ധത്തിൻ്റെ പരിണാമം എന്ന പാഠഭാഗം തുടങ്ങിവെച്ചിരുന്നു. കുട്ടിക്കൃഷ്ണമാരാരെക്കുറിച്ചും യുദ്ധത്തിൻ്റെ പരിണാമം എന്ന പാഠഭാഗത്തിൻ്റെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാരത പര്യടനം എന്ന പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് നമുക്കിവിടെ പഠിക്കുവാനുള്ള യുദ്ധത്തിൻ്റെ പരിണാമം എന്ന പാഠഭാഗം. പ്രസ്തുത പാഠഭാഗത്തെ ഭാരതയുദ്ധം, പണ്ടുകാലത്ത് കൗരവരും പാണ്ഡവരും തമ്മിൽ നടന്ന യുദ്ധത്തെ കുറിച്ചാണ് പറയുന്നത്. കൗരവർ 101 പേരുണ്ടായിരുന്നു. 100 സഹോദരന്മാരും ഒരു സഹോദരിയുമാണ് അതിലുണ്ടായിരുന്നത്. പാണ്ഡവരാണെങ്കിൽ 5 പേരും. യുദ്ധം തുടങ്ങുന്ന സമയത്ത് ചില ഉടമ്പടികൾ അവർ വെച്ചിരുന്നു. ആ കരാർ പ്രകാരം ചില നിയമാവലികൾ ഉണ്ടായിരുന്നു. ആദ്യ ദിവസങ്ങളിൽ ആ നിയമങ്ങളെല്ലാം ഇരുപക്ഷികളും ശരിക്കും പാലിച്ചു പോന്നിരുന്നു. എന്നാൽ യുദ്ധം തുടങ്ങി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് യുദ്ധം നടത്തിയത്. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് പ്രവേശിച്ച് പ്രസ്തുത കാര്യഭാഗങ്ങൾ ഒന്ന് മനസ്സിലാക്കാം. യുദ്ധത്തിൻ്റെ പരിണാമം എന്ന പാഠഭാഗത്തിൻ്റെ വിശദമായ അർത്ഥത്തിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. അതിൻ്റെ പാഠസംഗ്രഹ രൂപം ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കുകയും ചെയ്യാം. കുട്ടിക്കൃഷ്ണമാരാരുടെ ഭാരത പര്യടനം എന്ന പുസ്തകത്തിൽ നിന്ന് എടുത്താണ് യുദ്ധത്തിൻ്റെ പരിണാമം എന്ന പാഠഭാഗമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ജീവിതമാണ് പുരാണങ്ങളുടെ പ്രതിപാദ്യം. സ്നേഹവും ദേഷവും മതവും മാത്സര്യവും ഭരിക്കുന്ന ജീവിതം, പ്രതിജന ഭിന്നമായ ജീവിതത്തെ വർണ്ണിക്കുന്ന പുരാണങ്ങൾ പുരാനവങ്ങളായി ഇന്നും അറിവ് പകർന്നുകൊണ്ട് നമുക്കൊപ്പം സഞ്ചരിക്കുന്നു. വലിപ്പം കൊണ്ടും പ്രതിപാദ്യം കൊണ്ടും ലോകത്തെ അതിശയിപ്പിച്ച ഗ്രന്ഥമാണ് മഹാഭാരതം. കഥകളും ഉപകഥകളുമായ ജീവിതത്തെ അടയാളപ്പെടുത്തിയിട്ടുള്ള മഹാഭാരതം പാണ്ഡവ കൗരവ മത്സരവും അതിൻ്റെ പരിണാമവുമാണ് മുഖ്യമായി പ്രതിപാദിക്കുന്നത്. പരസ്പര ശത്രുത എങ്ങനെ വ്യക്തികളെയും സമൂഹത്തിൻ്റെയും നാശകമാരണമായി ഭയക്കുന്നു എന്നും മഹാഭാരതകഥ നമുക്ക് വ്യക്തമാക്കി തരുന്നു. കുരുക്ഷേത്ര യുദ്ധം ആരംഭിക്കുമ്പോൾ പാണ്ഡവരും കൗരവരും തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെട്ടിരുന്നു. യുദ്ധം നടക്കാത്ത സമയത്ത് പരസ്പര പ്രീതിയോടെ കഴിയണം. കാലാളും ഗജാശുര രഥാദികളുള്ളവരും തമ്മിൽ യുദ്ധം ചെയ്യണം. കൂട്ടം വിട്ടവനെ കൊല്ലരുത്. വയോവീര്യോത്സാഹങ്ങളിൽ കിടനിൽക്കുന്നവർ അറിയിച്ചിട്ടേ യുദ്ധം ചെയ്യാവൂ. ഓർക്കാതെയും ക്ഷീണിച്ചുമിരിക്കുന്നവരുടെ യുദ്ധം ചെയ്യരുത്. മറ്റൊരാളുടെ യുദ്ധം ചെയ്യുന്നവനെ പടച്ചട്ട പോയവനെ ഒരു തരത്തിലും കൊല്ലരുത്. തേരാളികൾ, കുതിരകൾ, ആയുധം ചുമക്കുന്നവർ, വാദ്യക്കാർ തുടങ്ങിയവരെ ഉപദ്രവിക്കരുത്. ചുരുക്കത്തിൽ യുദ്ധം മികവ് കണ്ടായിരിക്കണം ഓരോരുത്തരും ജയിക്കേണ്ടത്. യഥാർത്ഥ ധർമ്മയുദ്ധം തന്നെയായിരുന്നു ലക്ഷ്യം. ആദ്യ ദിവസങ്ങളിലൊക്കെ ഈ കരാറുകൾ പാലിക്കപ്പെട്ടു. പിന്നീട് മഹാരഥന്മാരെയും ദുര്യോധനെയുമെല്ലാം വീഴ്ത്തിയത് ചതിയിലൂടെയായിരുന്നു. കൗരവരെ കൊന്നതിന് ശേഷം പാണ്ഡവന്മാർ സന്ധ്യയ്ക്ക് ജയാഘോഷങ്ങളുടെ കൂടാരത്തിലെത്തി. പടക്കളത്തിൽ തുട തകർന്ന് മരണവേദനയോടെ കിടക്കുന്ന ദുര്യോധനൻ്റെ അടുത്തേക്ക് സഞ്ജയനെത്തി. കോപാകുലനായ ദുര്യോധനൻ ഇങ്ങനെ പറഞ്ഞു: മഹാരഥന്മാരും അക്ഷൗണിപ്പടയും ഉണ്ടായിട്ടും എനിക്ക് ഈ അനുഭവമാണുണ്ടായത്. കാലത്തെ മറികടക്കാനാവില്ല. കൗരവരിൽ ശേഷിക്കുന്നവരുടെ ഭീമൻ തന്നെ ചതിച്ചു വീഴ്ത്തിയതിനെക്കുറിച്ച് പറയണം. അധർമ്മം കൊണ്ട് ജയിച്ച പാണ്ഡവർ ധർമ്മവും അഭിമാനവും നടിച്ച് സന്തോഷിച്ചിട്ട് എന്താണ് കാര്യം? നീചവൃത്തികൾ ചെയ്തവരാണ് പാണ്ഡവന്മാർ. യുദ്ധധർമ്മം അറിയുന്നവരോട് പറയുക, കീർത്തിയോടെ ഐശ്വര്യങ്ങൾ അനുഭവിച്ചിരുന്നു ദുര്യോധനൻ. തൻ്റെ ഐശ്വര്യം മരണശേഷമാണ് മറ്റൊരാളിൽ എത്തുന്നത്. ചതിയന്മാരായ പാണ്ഡവന്മാരെ വിശ്വസിക്കരുതേ. അശ്വ അധാത്മാവിനോടും കൃപരോടും കൃതവർമാവിനോടും പറയണം. ദുര്യോധനൻ വീണ്ടും തുടർന്നു: മരിച്ചവർക്കൊപ്പം എത്താനുള്ള വെമ്പനാണ് എനിക്ക്. ശേഷിക്കുന്ന ബന്ധുക്കൾ എങ്ങനെയാണോ ജീവിക്കുന്നതെന്ന് എനിക്കറിയില്ല. സമന്തവഞ്ചകത്തിൽ കിടന്നുള്ള മരണം തനിക്ക് മോക്ഷം തരുമെന്ന് ദുര്യോധനൻ വിശ്വസിച്ചു. ദുര്യോധനൻ്റെ കരച്ചിൽ കേട്ട ജനങ്ങൾ ദുഃഖത്തോടെ മടങ്ങി. പരിക്കുകൾ പറ്റിയിട്ടുണ്ടെങ്കിലും കൗരവപ്പടയിൽ മരിക്കാതെ ശേഷിച്ചിരുന്നവർ കൃപരും കൃതവർമാവും അശ്വത്ഥാമാവുമായിരുന്നു. ദുര്യോധനൻ്റെ വിവരമറിഞ്ഞ് മൂവരും യുദ്ധക്കളത്തിലെത്തി. അശ്വത്ഥാമാവ് കരയുന്നത് കണ്ട ദുര്യോധനൻ ചതിയിലൂടെ പാണ്ഡവർക്ക് തന്നെ വീഴ്ത്താൻ കഴിഞ്ഞുള്ളൂവെന്നും യുദ്ധത്തിൽ തോറ്റിട്ടില്ല എന്നും യുദ്ധത്തിൻ്റെ വിജയത്തിന് വേണ്ടി ക്ഷത്രിയ ധർമ്മം അനുഷ്ഠിക്കുകയാണ് ചെയ്തതെന്നും വിധി എതിരായതുകൊണ്ടാണ് പരാജയമുണ്ടായതെന്നും പറഞ്ഞു. ക്രോധവിഹുലനായ ദുര്യോധനൻ്റെ കൈ തടവിക്കൊണ്ട് ഈ ചതി പ്രയോഗിച്ചവരെ സർവ്വപാഞ്ചാലിനെയും ശ്രീകൃഷ്ണൻ കാണാൻ തന്നെ വധിക്കുമെന്നും അനുവാദം നൽകണമെന്നും അശ്വത്ഥാമാവ് അഭ്യർത്ഥിച്ചു. ദുര്യോധനൻ്റെ നിർദ്ദേശപ്രകാരം കൃപർ അശ്വത്ഥാമാവിനെ സേനാധിപതിയായി അഭിഷേകം ചെയ്തു. അശ്വത്ഥാമാവ് ദുര്യോധനനെ കെട്ടിപ്പിടിച്ചു. മൂന്നു പേരും ആർത്തു വിളിച്ച് യുദ്ധക്കളം വിട്ടു. പണ്ട് രാജ്യസഭയിൽ ഇരുന്ന് എല്ലാ ക്രൂരതകളും കാണിച്ചിരുന്നപ്പോൾ കണ്ട അതേ സ്ഥിര സത്വത മരണാസന്നമായ അവസ്ഥയിലും ദുര്യോധനിൽ കാണാൻ കഴിയുന്നു.
തുടതകർന്നു കിടക്കുന്ന ദുര്യോധൻ്റെ തല്ലിൽ ചവിട്ടാൻ ഭീമനല്ലാതെ മറ്റാർക്കും കഴിയില്ല. കൃപരും കൃതവർമാവും അശ്വതാമാവും പാണ്ഡവരെ പാളയത്തിനടുത്തെത്തി. മംഗളത്തിന് വേണ്ടി പടകുടീരത്തിന് പുറത്ത് കഴിയേണ്ടതുകൊണ്ട് പാണ്ഡവരെയും സാത്വികയെയും കൂട്ടി കൃഷ്ണൻ ഓഘതി നദിയുടെ തീരത്തേക്ക് പോയിരുന്നു. അതുകൊണ്ട് പാണ്ഡവർ പടകുടീരത്തിൽ ഉണ്ടായിരുന്നില്ല. കൃപരെയും കൃതവർമാവനെയും പടകുടീരത്തിൻ്റെ വാതിൽക്കുകളിൽ നിർത്തിയിട്ട് അശ്വതമാവ് ഉള്ളിൽ പ്രവേശിച്ചു. ശിബിരത്തിനുള്ളിൽ കിടന്നിറങ്ങിയ പിതൃഘാതകനായ ധൃഷ്ടത്യുമ്നെ ചവിട്ടി ഉണർത്തിയതിനു ശേഷം മർമ്മങ്ങളിൽ പെരുവിരൽ ഊന്നി ശ്വാസം മുട്ടിച്ചു കൊന്നു. ധൃഷ്ടദ്യുമ്നൻ്റെ മരണപരാക്രമം കണ്ടുണർന്നവർ ചെകുത്താനായിരിക്കും ഇങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് നടുകണ്ട് നടുങ്ങി. മിണ്ടാതെ കിടന്നു. കണ്ണിൽ കണ്ടവരെയെല്ലാം വാളുകൊണ്ട് അശ്വതമാവ് വെട്ടിയും കുത്തിയും കൊന്നു. വിരണ്ട ആനകൾ നിലത്ത് കിടന്നവരെയും പാഞ്ഞു നടന്നവരെയും ചവിട്ടിക്കൊന്നു. പടകുടീരത്തിന് പുറത്തേക്ക് ഓടിയവരെ കൃപരും കൃതവർമാവും കൊന്നു വീഴ്ത്തി. ഒരു യുദ്ധനിയമവും പാലിക്കാതെയുള്ള കൊലപാതകമാണ് പടകുടീരത്തിൽ നടക്കുന്നതെന്ന് മനസ്സിലായി. പ്രഭാതമെത്തിയപ്പോഴേക്കും പടകുടീരത്തിലുള്ള മുഴുവരെയും കൊന്നു കഴിഞ്ഞിരുന്നു. മൂവരും ചോരയിൽ കുളിച്ചിരുന്നു. അതിനുശേഷം ദുര്യോധൻ്റെ സമീപത്തെത്തി. കടിച്ചു കയറാൻ വെമ്പി നിൽക്കുന്ന കുറുക്കന്മാരുടെ സമീപത്തായി കിടന്ന ദുര്യോധൻ വേദനയോടെ ക്രൂരമൃഗങ്ങളെ ആട്ടി അകറ്റിക്കൊണ്ടിരുന്നു. അശ്വത കൃപവർമാക്കൾ ദുര്യോധൻ്റെ അടുത്തെത്തി. പാണ്ഡവന്മാരിലെ ശ്രീകൃഷ്ണനും സാത്വികയും പാണ്ഡവന്മാരും മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം കൊല്ലപ്പെട്ടെന്ന് അശ്വതമാവ് പറഞ്ഞു. ദുര്യോധനൻ ചൈതന്യം നിറഞ്ഞു. മഹാരഥന്മാർക്ക് ചെയ്യാൻ കഴിയാത്ത മൂവരും ചെയ്തു തന്നു. ശിഖണ്ഡി ചത്തതുകൊണ്ട് താൻ ഇന്ദ്രതുല്യനായി തീർന്നിരിക്കുന്നെന്ന് മൂവർക്കും നല്ലത് വരട്ടെയെന്ന് അനുഗ്രഹിച്ച് ദുര്യോധനൻ മരിച്ചു. മഹാഭാരത യുദ്ധം ഇങ്ങനെ അവസാനിച്ചു. ധർമ്മയുദ്ധമായി ആരംഭിച്ച മഹാഭാരത യുദ്ധം പൈശാചികമായ അറും കൊലയോടെയാണ് അവസാനിച്ചത്. എല്ലാ യുദ്ധങ്ങളുടെയും പരിണാമം ഇത്തരത്തിലാവാം. വ്യാസൻ കൗരവജ്യേഷ്ഠനെ സുയോധൻ ധർമ്മയുദ്ധം ചെയ്യുന്നവൻ എന്നും ദുര്യോധനൻ എന്ന് വിളിച്ച് ഈ ആശയം അടിസ്ഥാനമാക്കിയായിരിക്കാം. യുദ്ധത്തിൻ്റെ ഭയാനകത വരച്ചു കാട്ടാണ് ഇതിഹാസം രചിച്ചതെന്ന് വ്യക്തിത്വം. മഹാഭാരതം എന്ന കഥ മാത്രമല്ല നടക്കാനിരിക്കുന്ന കഥ കൂടിയാണ്. അറുംകൊലയെക്കുറിച്ച് പാണ്ഡവർ അറിഞ്ഞ് യുധിഷ്ഠിരനെ ബോധക്കേടുണ്ടായി. വളരെ കഷ്ടപ്പെട്ട് നേടിയ ജയം ജയമല്ല പരാജയമാണെന്ന് പടകുടീരത്തിൽ നടന്ന സംഭവം ലോകത്തെ ഓർമ്മപ്പെടുത്തുന്നു. മരിച്ചവർ സ്വർഗത്തിലായി. മക്കളും സഹോദരനും പിതാവുമൊക്കെ മരിച്ചതിൽ ദുഃഖിക്കുന്ന പാഞ്ചാലിയെക്കുറിച്ചും മറ്റും ധർമ്മപുത്രർ ഓർത്തു. പടകുടീരത്തിലെത്തിയ പാഞ്ചാലി ബോധം കെട്ടു വീണു. മക്കളൊക്കെ മരിച്ച് തനിക്ക് പൊറുക്കാനാവില്ല. ഈ കൊടും കൊല ചെയ്തവരെ അശ്വതമാവനെ കൊന്നില്ലെങ്കിൽ താൻ മരിക്കുമെന്ന് പാഞ്ചാലി ശപഥം ചെയ്തു. കാടുകറിയ അശ്വതമാവനെ കണ്ടെത്തി കൊല്ലുക എന്ത് എളുപ്പമരുന്ന് യുധിഷ്ഠിരൻ പാഞ്ചാലിയെ ആശ്വസിപ്പിക്കാൻ നോക്കി. അശ്വതമാവൻ്റെ ശിരസിലുള്ള ചൂടാമണി യുധിഷ്ഠിരൻ ധരിച്ചില്ലെങ്കിൽ താൻ മരിക്കുമെന്ന് യുധിഷ്ഠിരൻ പറഞ്ഞു. ഭീമൻ നകുലൻ്റെ ഒപ്പം അശ്വതമാവനെ ചൂടാമണി നേടാനായി പുറപ്പെട്ടു. കഥയെല്ലാം അറിഞ്ഞ ശ്രീകൃഷ്ണൻ ഭീമൻ്റെ പ്രവൃത്തി അപകടകരമായി പോയി. ബ്രഹ്മശിരസ് എന്ന അസ്ത്രം കൊണ്ട് അശ്വതമാവ് എല്ലാം ചാമ്പലാക്കും, ഭീമനെ രക്ഷിക്കണമെന്ന് ധർമ്മപുത്രനോട് പറഞ്ഞു. ശ്രീകൃഷ്ണനും പാണ്ഡവരും ഭീമനും പിന്തുടർന്ന് ഭാഗീരഥി ചക്രത്തിൽ മുനികുമാരൻ വരെയും വ്യാസം തന്നെ സമീപത്തായി. അശ്വതമാവ് ശ്രീകൃഷ്ണൻ്റെയും പാണ്ഡവരുടെയും വിവരവ് അറിഞ്ഞ് ബ്രഹ്മശിരസ് പ്രയോഗിക്കുവാൻ അശ്വതമാവ് തീരുമാനിച്ചു. ഒരു പുൽക്കൊടിയെടുത്ത് മന്ത്രം ജപിച്ച് പാണ്ഡവർക്ക് നേരെ അയച്ചു. പുൽക്കൊടിയിൽ ലോകം എരിയാൻ ശക്തിയുള്ള തീ ഉണ്ടായിരുന്നു. ശ്രീകൃഷ്ണൻ്റെ നിർദ്ദേശമനുസരിച്ച് അസ്ത്രം കൊണ്ടടങ്ങട്ടെ എന്ന് പറഞ്ഞ് അർജുനൻ ബ്രഹ്മശിരസ്ത്രം പ്രയോഗിച്ചു. ഇടിമിന്നലും ഇടിമുഴക്കവും ഭൂകമ്പവും ഉണ്ടായി. ലോകം വിറച്ചു. നാരദനും വ്യാസനും അസ്ത്രങ്ങൾക്കും ഒടുവിൽ പ്രത്യക്ഷപ്പെട്ടു. ലോകത്തിന് ഹിതം വരുത്താൻ അസ്ത്രം പിൻവലിക്കണമെന്ന് സന്യാസി വര്യന്മാർ അഭ്യർത്ഥിച്ചു. അർജുനൻ മുനികുമാരന്മാരെ കണ്ടപ്പോഴേ അസ്ത്രം പിൻവലിച്ച് ഞങ്ങൾക്ക് ലോകത്തിന് ഹിതം വരുത്താറാകണം എന്ന് അപേക്ഷിച്ചു. ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിച്ചവനെ അസ്ത്രം പിൻവലിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അർജുനൻ അസ്ത്രം പിൻവലിച്ചപ്പോൾ അശ്വതമാവ് അതിന് കഴിയാതെ വിഷമിച്ചു. അർജുനൻ അസ്ത്രം പ്രയോഗിച്ചത് അസ്ത്രത്തെ അസ്ത്രം കൊണ്ടടക്കാനാണ്. അങ്ങനെയുള്ള അർജുനനെയും എന്തിനാണ് കൊല്ലാൻ തുനിയുന്നത്? ബ്രഹ്മശിരോസ്ത്രം വീണ രാജ്യത്തെ 12 കൊല്ലം മഴ പെയ്യില്ല. അർജുനൻ അതറിഞ്ഞ് അസ്ത്രം പ്രതിസംഹരിച്ചു. കോപമടക്കി അസ്ത്രം പിൻവലിക്കാൻ വ്യാസം അഭ്യർത്ഥിച്ചു. പാണ്ഡവന്മാർക്ക് ചൂടാരത്നം കൊടുത്ത് പാൻ നേടാൻ വ്യാസൻ ഉപദേശിച്ചു. തൻ്റെ പ്രാണരക്ഷ ചെയ്യുന്ന ചൂടാമണി കൈവിടാൻ കഴിയില്ലെന്ന് അശ്വതമാവ് അതായത് ദ്രൗണി മറുപടി നൽകിയതിന് ശേഷം വ്യാസൻ ഉപദേശിച്ചതിനാൽ മണി നൽകാമെന്ന് പറഞ്ഞ് ചൂടാരത്നം നൽകി. അസ്ത്രം തനിക്ക് പ്രതിസംഹരിക്കാൻ കഴിയില്ല. അസ്ത്രം പുത്രയുടെ ഗർഭസ്ഥ ശിശുവിലേക്ക് അയച്ചു. ശിശു മരിച്ചില്ലെന്നും പാണ്ഡവംശത്തെ നിലത്തള്ളുമെന്നും ശ്രീകൃഷ്ണൻ പറഞ്ഞു.
അങ്ങനെ സംഭവിക്കാതിരിക്കില്ലയെന്ന് പറഞ്ഞ അശ്വതമാനോട് നീ പാപിയും ശിശുവിനെ കൊല്ലുന്നവനുമാണെന്ന് ബുധന്മാമന്മാർ അറിഞ്ഞിരിക്കുന്നു. നീ 3000 ഭൂമിയിൽ നിസ്സഹായി വിജനതയിൽ അലയും. പാപാത്മാവായി എല്ലാ രോഗങ്ങളും പിടിപെട്ട് ചോരയും ജലവും ഒലിച്ച് നാറിക്കൊണ്ട് കൊടുങ്കാടുകളിൽ അലയും. പരീക്ഷത്ത് ആയുസ് നേടി ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് കൃപാചാര്യന് സർവ്വ അസ്ത്രങ്ങളും പഠിച്ച് ക്ഷത്രിയധർമ്മം അനുഷ്ഠിച്ച് 60 ഭൂമിയിൽ ജീവിക്കും. അതിനുശേഷം പരീക്ഷത്ത് കുരുരാജാവാകും. തപസ്സിൻ്റെയും സത്യജിത്തിൻ്റെയും വീര്യം കൊണ്ട് ഉത്തരയുടെയും കുഞ്ഞിൻ്റെയും ജീവിപ്പിക്കുന്ന കൃഷ്ണൻ പറഞ്ഞു. സന്യാസികളെ അനാദരിച്ചുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞതുകൊണ്ട് സംഭവിക്കുന്നതിനെ ചെയ്യുമെന്ന് വ്യാസൻ പറഞ്ഞു. ബ്രഹ്മൻ അവിടുത്തോടുകൂടി ഞാനും മനുഷ്യത്തിൽ ഇരുന്നു കൊള്ളട്ടെ എന്ന് പറഞ്ഞ് കാടുകയറി. ശപിക്കപ്പെട്ടവരെ അശ്വതമാണ് ചിരഞ്ജീവികളിൽ പ്രമുഖൻ. വ്യാസൻ്റെ ഒപ്പം സർവ്വ മനുഷ്യരിലും കുടികൊള്ളുന്ന അശ്വതമാണ് യുദ്ധങ്ങളിൽ വലിയ പകയായി സർവ്വ മനുഷ്യരിലും കുടികൊള്ളുന്നത്. അശ്വതമാവനെ ചിരഞ്ജീവിയായും സർവ്വവ്യാപിയായും കൽപ്പിക്കുന്നതിൻ്റെ അർത്ഥം അതിനെ അവനെ എപ്പോഴും എവിടെയും കരുതിയിരുന്നു കൊള്ളുക എന്ന താക്കീതാണ്. പാഠഭാഗത്തിൻ്റെ സംഗ്രഹരൂപം കേട്ടല്ലോ. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. യുദ്ധത്തിൻ്റെ പരിണാമം. നമ്മൾ യുദ്ധത്തിൻ്റെ പരിണാമം എന്ന പാഠഭാഗം എഴുതിയ വ്യക്തിയെക്കുറിച്ചും പാഠഭാഗത്തിൻ്റെ സംഗ്രഹവും മനസ്സിലാക്കിയത് കൊണ്ട് ഇനി പാഠഭാഗം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. യുദ്ധത്തിൻ്റെ പരിണാമം എന്ന പാഠഭാഗത്തിലേക്ക് ഒന്ന് പ്രവേശിക്കാം. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ചില കരാറുകൾ പാണ്ഡവരും കൗരവരും തമ്മിൽ വെച്ചിരുന്നു. എന്തായിരുന്നു ആ കരാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് പാഠഭാഗം തുടങ്ങുന്നത്. ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ വെച്ച് നടന്ന ഭാരത യുദ്ധം തുടങ്ങുമ്പോൾ രണ്ടു ചേരിക്കാരും തമ്മിൽ ചെയ്ത കരാർ ഇപ്രകാരമായിരുന്നു. യുദ്ധം നടക്കാത്ത സമയങ്ങളിൽ ഇരു കക്ഷിയും പണ്ടേ പോലെ പരസ്പര പ്രീതിയോടെ വർത്തിക്കണം. യുദ്ധം തുടങ്ങിയാൽ ഗജാശ്വര രഥങ്ങളിലിരിക്കുന്നവർ ആ നിലയിലുള്ളവരോടെ എതിർക്കാവൂ. കാലാൾ കാലാളോടും അണിവിട്ടുപോയവനെ കൊല്ലരുതേ. വയോ വീരോത്സാഹങ്ങളിൽ കിടനിൽക്കുന്നവരോട് പറഞ്ഞറിയിച്ചിട്ടേ നേർക്കാവൂ. ഓർക്കാതെയും ക്ഷീണിച്ചിരിക്കുന്നവരും അരുതേ. മറ്റൊരാളോട് നേരിടുന്നവനെ, പ്രമാദം പറ്റിയവനെ, പിന്തിരിഞ്ഞവനെ, ആയുധം തീർന്നവനെ, കവചം പോയവനെ ഒന്നും ഒരുവിധവും കൊല്ലരുതേ. സൂതന്മാർ, കുതിരകൾ, ആയുധ ചുമട്ടുകാർ, വാദ്യക്കാർ എന്നിവരെയൊന്നും ഉപദ്രവിക്കരുത്. ചുരുക്കത്തിൽ എതിരാളിയുടെ കുറവ് കൊണ്ടല്ല, സ്വന്തം മികവ് കൊണ്ട് തന്നെ ജയിക്കാൻ നോക്കണമെന്നർത്ഥം. കുറ്റമറ്റ ധർമ്മയുദ്ധം. കുരുക്ഷേത്രം അല്ലേ, മഹാഭാരത യുദ്ധം നടന്ന സ്ഥലമാണ് കുരുക്ഷേത്രം. അപ്പോൾ രണ്ട് ചേരിക്കാരും തമ്മിൽ, ചേരി എന്ന് പറഞ്ഞാൽ കയ്യാങ്കളിക്കുള്ള രണ്ട് ഭാഗം, ആളുകളിൽ ഒരു ഭാഗത്തെയാണ് ചേരി എന്ന് പറയുന്നത്. അങ്ങനെ കരാർ, ചില ഉടമ്പടികൾ ഉണ്ടായിരുന്നു. ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ വെച്ച് നടന്ന ഭാരത യുദ്ധം തുടങ്ങുമ്പോൾ രണ്ട് ചേരിക്കാരും തമ്മിൽ, അപ്പോൾ രണ്ട് ചേരിക്കാരും തമ്മിൽ ഇപ്രകാരമായിരുന്നു ചില കരാറുകളുണ്ടായിരുന്നു. യുദ്ധം നടക്കാത്ത സമയങ്ങളിൽ ഇരുകക്ഷിയും പണ്ടേ പോലെ യുദ്ധത്തെ കളത്തിൽ വെച്ച് ആ പോരെന്നു കാണിക്കുന്നത് സാധാരണ പോലെ കഴിയണമെന്നും, പിന്നെ യുദ്ധം തുടങ്ങിയാൽ ഗജാശ്വര രഥങ്ങളിലിരിക്കുന്നവർ, ഗജം നന്നെന്താ ആന, അശ്വരഥം രഥത്തിലൊക്കെ ഇരിക്കുന്നവർ, അശ്വം തന്നെ കുതിര, രഥത്തിലൊക്കെ ഇരിക്കുന്നവർ ആ നിലയിൽ ഉള്ളവരുടെ എതിർക്കാവൂ എന്നും, കാലാൾ കാലാളോടും, അങ്ങനെ ഓരോ വിഭാഗം ജനങ്ങളും അവന് തുല്യമായ ആളുകളോടും മാത്രമേ എതിർക്കാവൂ എന്നാണ് പറയുന്നത്. കാലാൾ, നിലത്തു നിന്ന് യുദ്ധം ചെയ്യുന്ന പടയാളിയെയാണ് കാലാൾ എന്ന് പറയുന്നത്. നിലത്തു നിന്ന് യുദ്ധം ചെയ്യുന്ന പടയാളി, അതാണ് കാലാൾ കാലാളോടും പിന്നെ എതിർക്കാവൂ എന്ന് പറയുന്നുണ്ട്. അണിവിട്ട് പോയവനെ കൊല്ലവരുതേ. അണിവിട്ടു പോകുക എന്ന നിര വിട്ടു പോകുക, കൂട്ടം വിട്ടു പോകുക, അങ്ങനെയുള്ളവരെ കൊല്ലാൻ പാടില്ല എന്നും ആദ്യത്തെ നിർദ്ദേശപ്രകാരം അവർ തീരുമാനിച്ചിരുന്നു. വയോ വീരോത്സാഹങ്ങളിൽ കിടനിൽക്കുന്നവരോട് പറഞ്ഞറിയിച്ചിട്ടേ നേർക്കാവൂ അല്ലേ. വയോ വീര്യോത്സാഹങ്ങൾ, വയസ്സ്, വീര്യം, ഉത്സാഹം എന്നിവ, വയോ വീര്യോത്സാഹം, വയസ്സ്, വീര്യം, ഉത്സാഹം എന്നിവ, അവിടെ കിടനിൽക്കുന്നവരാണ്. വയസ്സന്മാരാണെങ്കിൽ അവരോടും ചെറുപ്പക്കാരണെങ്കിൽ അവരോടും മാത്രമേ യുദ്ധം ചെയ്യാവൂ എന്നാണ് പറഞ്ഞിരുന്നത്. ഓർക്കാതെയും ക്ഷീണിച്ചിരിക്കുന്നവരും അരുത്. പെട്ടെന്ന് അപ്രതീക്ഷിതമായി അങ്ങോട്ട് യുദ്ധം ചെയ്യാൻ പാടില്ല, എതിർക്കാൻ പാടില്ല. മറ്റൊരാളോട് നേരിടുന്നവനെ, പ്രമാദം പറ്റിയവനെ, പ്രമാദം എന്ന് പറഞ്ഞാൽ വലിയ ഭയത്തിന് കാരണമാകുന്നത്, അതായത് ചെയ്യേണ്ടത് ചെയ്യാതിരിക്കൽ, അങ്ങനെ പ്രമാദം തെറ്റിയവരെന്നും എതിർക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. സൂതന്മാർ, കുതിരകൾ, ആദച്ചുമട്ടുകാർ, സൂതന്മാർ, തേരാളികൾ, സൂതൻ എന്ന് പറഞ്ഞാൽ തേരാളികൾ, അവരെ, കുതിരകൾ, ആയുധച്ചുമട്ടുകാർ, ആയുധങ്ങളേറ്റി നടക്കുന്നവരുണ്ടാവും, വാദ്യക്കാരുണ്ടാവും, ഇത്തരത്തിലുള്ള ആളുകളെല്ലാം യുദ്ധക്കളത്തിലുണ്ടായിരിക്കും, അവരെയൊന്നും ഉപദ്രവിക്കാൻ പാടില്ല. ചുരുക്കത്തിൽ എതിരാളിയുടെ കുറവ് കൊണ്ടല്ല, സ്വന്തം മികവ് കൊണ്ട് തന്നെ ജയിക്കാൻ നോക്കണമെന്നർത്ഥം.
കുറ്റമറ്റ ധർമ്മയുദ്ധം അല്ലേ. സ്വന്തം കഴിവ് കൊണ്ട് മാത്രമേ ജയിക്കാൻ പാടുള്ളൂ. കുറ്റമറ്റ പിഴവില്ലാത്ത തെറ്റില്ലാതെ അങ്ങനെ കുറ്റമറ്റ ധർമ്മയുദ്ധം മാത്രമേ നടത്താവൂ എന്ന ഉടമ്പടിയോടുകൂടിയാണ് യുദ്ധം ആരംഭിച്ചത്. അങ്ങനെ ഒരു കരാറോടുകൂടിയാണ് യുദ്ധം ആരംഭിച്ചത്. യുദ്ധത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ ഈ കരാറെല്ലാം ഏറെക്കുറെ പാലിക്കപ്പെട്ടു. യുദ്ധം 18 ദിവസം നീണ്ടു നിന്നിരുന്നു. യുദ്ധത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ ഈ കരാറെല്ലാം ഏറെക്കുറെ പാലിക്കപ്പെട്ടു. പിന്നീട് അതുമിതുമായി ലംഘിക്കപ്പെട്ടു തുടങ്ങി. പാണ്ഡവപക്ഷം എതിർപക്ഷത്തിലുള്ള മിക്ക മഹാരാജന്മാരെയും വീഴ്ത്തിയത് ധർമ്മയുദ്ധത്തിനെതിരായിട്ടാണ്. പാണ്ഡവരും കൗരവരും തമ്മിലാണ് യുദ്ധം. പാണ്ഡവർ എതിർപക്ഷത്തിലുള്ള മിക്ക മഹാരഥന്മാരെയും വീഴ്ത്തിയത് യുദ്ധധർമ്മത്തിന് എതിരായിട്ടാണ്. യുദ്ധത്തിൽ ഒരുപാട് ധർമ്മങ്ങൾ അത് കരാറുണ്ടായിരുന്നു, അതിനൊക്കെ എതിരായിട്ടാണ് അവർ അവരെയെല്ലാം വീഴ്ത്തിയത്. ഒടുക്കം ദുര്യോധനെയും അങ്ങനെ വല്ലപാടും വിജയം നേടിയ പാണ്ഡവർ സന്ധിക്ക് ജയാഘോഷത്തോടെ കൂടാരങ്ങളിലേക്ക് തിരിച്ചു. അങ്ങനെ യുദ്ധം കഴിഞ്ഞതിന് ശേഷം അവരെല്ലാം അവരുടെ കൂടാരം താമസിക്കാനുള്ള സ്ഥലത്തേക്ക് അങ്ങ് പോവുകയാണ് ചെയ്തത്. പടക്കളത്തിൽ ദുര്യോധനൻ തുടച്ചറിഞ്ഞ് വീണ മേലാകെ മണ്ണ് പുരണ്ട് ചുറ്റുപാടും നോക്കിക്കൊണ്ട് കിടക്കുകയാണ്. ദുര്യോധനൻ ആകെ അവർ പിന്നെ നേരായ വഴിക്കല്ല അദ്ദേഹത്തെ ആക്രമിച്ചത്, അതുകൊണ്ട് തന്നെ മേലാകെ മണ്ണൊക്കെ പുരണ്ട് ആകെ കിടക്കുകയാണ്. അപ്പോൾ അയാളെ ഒടുക്കുമെന്ന് കാണുവാനായി സഞ്ജയൻ അവിടെ വന്നു. അങ്ങനെ ദുര്യോധനൻ പാമ്പിനെ പോലെ ചീറ്റിക്കൊണ്ട് കണ്ണുകളിൽ കോപാശ്രു നിറഞ്ഞുകൊണ്ട് കയ്യിൽ കൈ നിരത്തിട്ടുരച്ചുകൊണ്ട് മുടി ചിന്നുമാറി തലയാട്ടിക്കൊണ്ടും പല്ലിറുമ്മിക്കൊണ്ടും പറഞ്ഞു. ദേഷ്യം സഹിക്കാൻ വയ്യാവല്ലേ ആ രൂപഭാവങ്ങളാണ് അവിടെ കാണിക്കുന്നത്. പാമ്പിനെ പോലെ ചീറ്റി കണ്ണുകളിൽ കോപാശ്രു കോപത്തിൻ്റെ കണ്ണുനീരുണ്ട്, കയ്യിൽ കൈ നിരത്തിട്ടുരച്ചുകൊണ്ട് മുടി ചിന്നുമാറി തലയാട്ടിക്കൊണ്ടും അന്നൊക്കെ പുരുഷന്മാരും മുടി വളർത്തിയിരുന്ന കാലഘട്ടമായിരുന്നു. അങ്ങനെ ആ രീതിയിലെല്ലാം അദ്ദേഹം പറഞ്ഞു. ഭീഷ്മർ കർണൻ ദ്രോണൻ മുതലായവരെയൊക്കെ ഇരുന്നിട്ടും 11 നക്ഷോണിപ്പടയുണ്ടായിട്ടും ഞാൻ ഈ നിലയിലായി അല്ലേ, എല്ലാവരും ഉണ്ടായിട്ടും മഹാരഥന്മാർ എല്ലാം ഉണ്ടായിട്ടും ഞാൻ ആകെ ഈ തരത്തിലായിപ്പോയി. ചിന്നുകർണ ചിതറുക അങ്ങനെ അവരെ ഈ തരത്തിലായിപ്പോയി എന്നാണ് പറയുന്നത്. പിന്നെന്താ പറയുന്നത്, ഇവിടെ കാലത്തെ ആർക്കും കാച്ചു വയ്ക്കരുതല്ലോ, ഇനി എൻ്റെ പക്ഷത്തിൽ ബാക്കിയുള്ളവരോട് പറയണം. ഭീമൻ മുറ തെറ്റിച്ചാണ് എന്നെ വീഴ്ത്തിയത്. പാണ്ഡവർപ്പെട്ട ഭീമൻ എന്നെ മുറ തെറ്റിച്ചാണ് വീഴ്ത്തിയത്. ഇതൊന്നും മാത്രമല്ല, പല കടും കൈകളും പാണ്ഡവർ ചെയ്തിട്ടുണ്ട്. അവർ അവയെ ചൊല്ലി സജ്ജനങ്ങൾക്കിടയിൽ നിർവേദം കൊള്ളും അല്ലേ. അവർ ഒരുപാട് ദോഷങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അവർ സജ്ജനങ്ങൾക്കിടയിൽ നിർവേദം കൊള്ളും, ഒന്നിനോടും മമതയില്ലായ്മ ഒരു പ്രകൃതിയാണ് അവർ കാണിച്ചത്. നിർവേദം കൊള്ളുന്ന പറഞ്ഞാൽ വിരക്തി, ഒന്നിനോടും മമതയില്ലായ്മ ഒരു പ്രവർത്തനമാണ് അവർ ചെയ്തത്. അങ്ങനെ അവർ അവയെ ചൊല്ലി സജ്ജനങ്ങൾക്കിടയിൽ നിർവേദം കൊള്ളും. അധർമ്മം കൊണ്ട് ജയിച്ചിട്ട് ആർക്കും സന്തോഷിപ്പാൻ കഴിയും. അധർമ്മമല്ല ധർമ്മത്തിലൂടെ ജയിക്കണം, ആ ജയമാണ് ജയം എന്ന് അദ്ദേഹം പറയുന്നു. ആരവരെ അനുമോദിക്കും, തുട ചതഞ്ഞു വീഴ എൻ്റെ തലയിൽ ഭീമൻ ചവിട്ടിയതിൽ കവിഞ്ഞ് ഒരത്ഭുതമുണ്ട്. ആരാണ് അവരെ ഇത്തരത്തിലുള്ള വിജയത്തെ അനുമോദിക്കുക? എൻ്റെ തലയിൽ ചവിട്ടിയ ഭീമനെ പോലെ ധിക്കാരിയായ ഒരു മനുഷ്യൻ വേറെയുണ്ടോ എന്നും ചോദിക്കുന്നു. ബന്ധുക്കളുടെ ഇടയിൽ പ്രതാപത്തോടും ശ്രീയോടും കൂടിയിരിക്കുന്ന ഒരുവനോട് ഒരാളിത് ചെയ്തെങ്കിൽ ബഹുമാനിക്കാമായിരുന്നു. ബന്ധുക്കളുടെ ഇടയിൽ ശ്രീയോടും കൂടിയിരിക്കുന്ന ഒരുവനോടാണ് അയാൾ ചെയ്തെങ്കിൽ നമുക്ക് സഹിക്കാമായിരുന്നു. എൻ്റെ അച്ഛനമ്മമാർ ദുഃഖിക്കുമ്പോൾ യുദ്ധധർമ്മം അറിയുന്ന അവരോട് ഞാൻ പറഞ്ഞതായി പറയണം. ഞാൻ യജ്ഞം ചെയ്തു, ഭരിക്കേണ്ടവരെ ഭരിച്ചു, ഭൂമി അടക്കി വാണു, ശത്രുക്കളുടെ തലയിൽ കാൽ വെച്ചു. ആർക്കുള്ളൂ എൻ്റെതിനേക്കാൾ നല്ല അവസാനം? പ്രധാനരായ രാജാക്കളുടെ മേൽക്കോയ്മ നടത്തി, സുദുർബലമായ മാനം നേടി, ലക്ഷണമൊത്ത കുതിരകളിൽ യാത്ര ചെയ്തു. ആർക്കുള്ളി എൻ്റെതിനേക്കാൾ നല്ല അവസാനം? ഇത്തരത്തിലൊക്കെയാണ് അദ്ദേഹം യുദ്ധക്കളത്തിലെത്തിയത്. ഭാഗ്യവശാൽ ഞാൻ ശത്രുക്കൾക്ക് കീഴടങ്ങിയിട്ടില്ല, അവർ ജയിച്ചത് ഭാഗ്യവശാൽ. എൻ്റെ വിപുലമായ ഐശ്വര്യം ഞാൻ മരിച്ചിട്ടാണ് അന്നിലേക്ക് ചെല്ലുന്നത്. എൻ്റെ ഐശ്വര്യം മുഴുവൻ മണ്ണിലേക്ക് ചെല്ലണമെങ്കിൽ ഞാൻ മരിക്കണം. ഉറങ്ങുമ്പോഴോ ഓർക്കാപ്പുറത്തോ കൊല്ലും പോലെയാണ്, വിഷം തന്നു കൊല്ലും പോലെയാണ് എന്നെ കൊന്നത്. അശ്വതാമാവിനോടും കൃതവർമാവിനോടും കൃപരോടും പറയണം, നിങ്ങൾ പലതവണ അധർമ്മം ചെയ്ത പാണ്ഡവരെ വിശ്വസിച്ചു പോകരുത്. തുടർന്ന് ദുര്യോധനൻ ആളുകളോടായി പറഞ്ഞു. അശ്വതാമാവ് കൃതവർമാവ് കൃപർ എന്നിവരുടെയെല്ലാം ഇത്തരം സത്യങ്ങളെല്ലാം പറയണം എന്ന് പറഞ്ഞ് അദ്ദേഹം സഞ്ജയനോട് പറയുന്നതാണ് കാര്യങ്ങൾ. ഞാൻ എനിക്ക് വേണ്ടി മരിച്ചവരുടെ ഒപ്പമെത്താൻ വെമ്പുകയാണ്. അദ്ദേഹത്തിൻ്റെ ബാക്കിയെല്ലാവരും മരിച്ചുപോയി, അവരുടെ കൂടെ എങ്ങനെയെങ്കിലും മരിച്ചു പോയാൽ മതി എന്ന ചിന്ത മാത്രമേ ഇനി അയാൾക്കൊണ്ട് ദുര്യോധനൻ ഉണ്ടായിരുന്നുള്ളൂ. ദുശ്ശള അവളുടെ ഭർത്താവും സഹോദരന്മാരും മരിച്ചു കേട്ട് കരഞ്ഞ് കരഞ്ഞ് എന്താവുമോ ആവോ. ഒരു 100 സഹോദരന്മാർക്ക് ഒരു സഹോദരിയാണ് 100 പാണ്ഡവർ 5 അങ്ങനെയാണ് ആ 2 ചേരിക്കാർ തമ്മിലാണ് യുദ്ധം. ആ ദുശ്ശള എന്ന ഏക സഹോദരിയും പിന്നെ 100 ആൺകുട്ടി ആൺ ആണുങ്ങളുമാണ് അവരുടെ കൂട്ടത്തിലുള്ളത്. ആ ദുശ്ശള എന്ന
സഹോദരി അവളുടെ ഭർത്താവും സഹോദരന്മാരും മരിച്ചു കേട്ട് കരഞ്ഞു കരഞ്ഞ് എന്താവുമോ ആവോ. മക്കളുടെയും അവരുടെ മക്കളുടെയും ഭാര്യമാരോടും കൂടി എൻ്റെ അച്ഛനും അമ്മയും എങ്ങനെ കഴിഞ്ഞുകൂടുമോ ആവോ. തീർച്ചയായും ലക്ഷ്മണൻ്റെ അമ്മ ഭർത്താവും മകനും മരിച്ചതിൽ പെട്ടെന്ന് മരിച്ചു പോകും. പുണ്യവും ത്രൈലോക്യപ്രസിദ്ധവുമായ സമന്തവഞ്ചകത്തിൽ നിന്ന് കിടന്ന് മരിക്കുകയാൽ ഞാൻ ശാശ്വത ലോകങ്ങൾ നേരിടും അല്ലേ. സമന്തവഞ്ചകം പരശുരാമൻ സ്ഥാപിച്ച ഒരു പുണ്യതീർത്ഥമാണത്. ശാശ്വത ലോകം എന്നാണ് സ്വർലോകം. സ്വർലോകത്ത് ഞാൻ എത്തിച്ചേരും എന്നാണ് അദ്ദേഹം പറയുന്നത്. രാജാവിൻ്റെ ഈ വിലാപം കേട്ട ജനസഹസ്രങ്ങൾ കണ്ണു നിറച്ച് അങ്ങുമിങ്ങും പാഞ്ഞുപോയി. ഭൂമിയാകെ ഒരു മുഴക്കത്തോടെ കുലുങ്ങി, ദിക്കുകൾ മങ്ങി. അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള വാക്കുകളെല്ലാം കേട്ട അവിടെ ജനങ്ങൾക്കാകെ വിഷമമായി. മറ്റെങ്ങോ ആയിരുന്ന കൃപകൃത വർമ്മ അശ്വതാത്മാക്കൾ യുദ്ധത്തിൽ വളരെ പരിക്കുകളേറ്റിട്ടുണ്ടെങ്കിലും കൗരവപ്പടയിൽ മരിക്കാതെ ശേഷിച്ച ആ മൂന്ന് പേർ, കൗരവയുടെ ആ കൂട്ടത്തിൽ പിന്നെ മൂന്ന് പേരാണ് ആകെ ബാക്കിയുണ്ടായത്. കൃപരും കൃതവർമാവും അശ്വതാത്മാവും. അങ്ങനെ യുദ്ധത്തിൽ വളരെ പരിക്കേറ്റിട്ടുണ്ടെങ്കിലും കൗരവപ്പടയിൽ മരിക്കാതെ ആ മൂന്ന് പേർ വിവരിച്ചു തേരിൽ പാഞ്ഞു വന്ന് ചോരയിലാണ്ട് നിലത്ത് കിടന്നിരുന്ന ദുര്യോധനനെ കണ്ടു. എല്ലാവരും ഇറങ്ങിച്ചെന്ന് അയാളുടെ അടുത്ത് ചെന്ന് നിലത്തിരുന്നു. അശ്വതാമാവ് കണ്ണീരുമായി പലതും പറഞ്ഞ് വിലപിച്ചു. അപ്പോൾ ദുര്യോധനൻ ആശ്വസിപ്പിച്ചു, ഇതുതന്നെയാണ് മനുഷ്യൻ്റെ വിധി. രാജാവായിട്ടും ഞാൻ വീണു. ഭാഗ്യവശാൽ യുദ്ധത്തിൽ തോറ്റോടിയിട്ടല്ല, പാപികൾ എന്നെ കള്ളത്തരം കൊണ്ടാണ് കൊന്നത്. ഭാഗ്യവശാൽ നിങ്ങളെ, ഈ ജനങ്ങളെ നാശത്തിൽ നിന്ന് മുക്തരാക്കി കാണുവാനും സാധിച്ചു. അതെനിക്ക് വളരെ സന്തോഷമായി. എന്നെ ചൊല്ലി വ്യസനിക്കരുത്. വേദങ്ങൾ പ്രമാണമാണെങ്കിൽ ഞാൻ അക്ഷയ ലോകങ്ങൾ നേരിട്ടിരിക്കുന്നു. വേദങ്ങളെല്ലാം പ്രമാദമാണെങ്കിൽ ഞാൻ അക്ഷയമായി നേരിട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആ സങ്കടം ആ വന്നവരോട് അദ്ദേഹം വളരെ ദയനീയമായി പറയുകയാണ് ചെയ്യുന്നത്. പാഞ്ചാലർ എന്ന പാഞ്ചാല ദേശത്തുള്ളവർ അവർ അവരോട് പറയുന്ന കാര്യങ്ങളാണതൊക്കെ. ഇത്രയും പറഞ്ഞ് കണ്ണിൽ വെള്ളം നിറഞ്ഞും വേദന കൊണ്ടും ഞെരങ്ങിയും മിണ്ടാതായ ദുര്യോധനൻ്റെ ക്രോധം കൊണ്ട് കത്തിക്കാളുന്ന അശ്വതാമാവ് കൈ തിരുമ്മിക്കൊണ്ടും തൊണ്ട ഇടറിക്കൊണ്ടും പറഞ്ഞു, ആ ദുഷ്ടന്മാർ കൊടുംക്രൂരത കാട്ടി എൻ്റെ അച്ഛനെ വധിച്ചു. അതിലും എനിക്കിത്ര വ്യസനമില്ല. അങ്ങയുടെ ഈ സ്ഥിതി കാണുമ്പോൾ ഞാനിതാ എൻ്റെ സുഹൃതങ്ങളെപ്പറ്റി കൈയടിച്ചാണുന്നു. ഇന്ന് ഞാൻ സർവ്വ പാഞ്ചാലരെയും വാസുദേവന്മാരെയും കാണാൻ തന്നെ കാലാരപ്പൊക്കും. അതിന് താങ്കൾ അനുവാദം തരണം അല്ലേ. എൻ്റെ സുഹൃത്തുക്കളെപ്പറ്റിയല്ല ഞാൻ പറഞ്ഞു, പുണ്യം കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും, പാഞ്ചാലരെയും പാഞ്ചാല ദേശത്തുള്ളവരും കൃഷ്ണനെയും കാണാൻ ഞാൻ പോവുകയാണെന്ന് അദ്ദേഹം പറയുന്നു. ഇത് കേട്ട ഉടനെ ദുര്യോധനൻ കൃപരോട് പറഞ്ഞു, ആചാര്യ വേഗത്തിൽ നിറകുടം കൊണ്ടുവരൂ. കൃപ പോയി അത് കൊണ്ടുവന്നു. എൻ്റെ ആജ്ഞയനുസരിച്ച് ദ്രോണപുത്രനെ സേനാധിപതിയായി അഭിഷേകിക്കൂ. അങ്ങനെ അദ്ദേഹത്തെ രാജാവാക്കി അഭിഷേകിക്കാൻ വേണ്ടി പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇത്രയും പറഞ്ഞ് പിന്നെ അദ്ദേഹത്തെ രാജാവാക്കി വാഴിക്കുന്നു. കൃപർ പോയി അത് കൊണ്ടുവന്നു. എൻ്റെ ആജ്ഞ അനുസരിച്ച് ദ്രോണപുത്രനെ, ദ്രൗണിയെ, അശ്വതാമാവിനെ, ദ്രൗണി അശ്വതാമാവ് രണ്ടും ഒരാൾ തന്നെയാണ്, ബ്രാഹ്മണൻ്റെ രാജാവിൻ്റെ കൽപ്പനയിട്ട് യുദ്ധം ചെയ്യൂ എന്നാണ് ധർമ്മയജ്ഞൻ്റെ അനുശാസനം. കൃപർ അത് നടത്തി. ദ്രൗണി രാജാവിനെ ആശ്ലേഷിച്ച് വിടവാങ്ങി. ആർത്ത് വിളിച്ചുകൊണ്ടും മറ്റു രണ്ട് പേരോടും കൂടി അവിടം വിട്ടു. ഇങ്ങനെ ദ്രൗണി അദ്ദേഹത്തെ വിട്ടുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. ദ്രൗണിയും അശ്വതാമാവ് എന്ന് പറഞ്ഞാൽ ഒരേയാൾ തന്നെയാണ്. ദ്രോണരുടെ പുത്രനാണ് ദ്രൗണി എന്ന പേര് വരാൻ കാരണം. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേര് കൃപി എന്നാണ്. കൃപിയിൽ അവർ ജനിച്ചത് പുത്രനാണ് ദ്രൗണി. ദ്രൗപദിയുടെ പിന്നെ പുത്രന്മാർ അഞ്ചു പേരെന്ന് നമുക്ക് അറിയാമല്ലോ. കൃപ അത് നടത്തി. ദ്രൗണി രാജാവിനെ ആശ്ലേഷിച്ച് വിടവാങ്ങി. ആർത്ത് വിളിച്ചുകൊണ്ടും മറ്റു രണ്ട് പേരോടും കൂടി അവിടം വിട്ടു. മുമ്പ് പലപ്പോഴും കൗരവസഭയിൽ ഭീഷ്മ, കർണ, ഗാന്ധാര, സിന്ധു രാജാദി ബന്ധങ്ങളുടെ മധ്യത്തിൽ പ്രതാപത്തോടും ശ്രീയോടും കൂടി നിലഞ്ഞിരിക്കുന്ന ദുര്യോധനെ കാണിച്ച അഹങ്കാരത്തിലും സ്വപ്രത്യ സ്ഥൈര്യത്തിലും എതിരാളികളുള്ള അവജ്ഞയിലും മറ്റും ആദരണീയമായ ഒരംശമുണ്ടെന്ന് ആർക്കും തോന്നിയേക്കുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അല്ലേ. ദുഷ്ടദ്യുമ്നൻ എന്നാണ് പാഞ്ചാലിയുടെ സഹോദരനാണ്. അങ്ങനെ മുമ്പ് പലപ്പോഴും കൗരവസഭയിൽ ഭീഷ്മ, കർണ, ഗാന്ധാര, സിന്ധു രാജാധിബന്ധങ്ങളുടെ എത്ര പേരാണ് അവിടെ ഒന്നിച്ച് പറയുന്നത് നോക്കും. ആരൊക്കെ പറയുന്നത്? ഒരുപാട് ജനങ്ങളുടെ പേരാണ് ഒരുപാട് ആൾക്കാരുടെ പേര് ഒന്നിച്ച് പറയുന്നുണ്ട് അല്ലേ. ആരൊക്കെയാണ്? ഭീഷ്മരെ, കർണരെ, ഗാന്ധാരെ, സിന്ധു രാജാധിബന്ധങ്ങളുടെ മധ്യത്തിൽ പ്രതാപത്തോടും ശ്രീയോടും കൂടി നിലനിൽക്കുന്ന ദുര്യോധനൻ കാണിച്ച അഹങ്കാരത്തിലും സ്വപ്രത്യയ സ്ഥൈര്യത്തിലും എതിരാളികളുള്ള അവജ്ഞയിലും മറ്റും ആദരണീയമായ ഒരു അംശമുണ്ടെന്ന് ആർക്കാനും തോന്നിയിരിക്കുമോ? എന്നാൽ ഇന്ന് ഈ മൃത്യുരംഗത്തിൽ നിലത്തി വീണ പ്രാണവേദന കൊണ്ട് ഞെരുങ്ങുമ്പോഴും അയാളിൽ അതേ ഭാവങ്ങൾ അളവിൽ നിലക്കു കാണുമ്പോൾ അതിലൊരു സ്ഥിരസത്വതയുണ്ടെന്ന് മനസ്സിലാക്കുവാൻ നാം നിർബന്ധമാകുന്നു. ഏതായാലും ഈ സ്ഥിതിയിൽ അയാളുടെ തലയിൽ ചവിട്ടാൻ ആർക്കും കാലു പൊങ്ങുകയില്ല. അതിനും പുറമെ ദുര്യോധനൻ തൻ്റെ വൃദ്ധരായ മാതാപിതാക്കളെയും
ആരോമലയ ഭാര്യയെയും ഓർക്കുന്നതിന് മുമ്പേ തങ്ങളുടെ ഏക സഹോദരിയായ ദുശ്ശളയെ പറ്റി വ്യസനിക്കുന്നതും നോക്കുക. ആ ഹൃദയോന്നതിക്ക് മുമ്പിൽ, ആ ആഭിജാത്യത്തിന് മുമ്പിൽ ഒരിറ്റ് കണ്ണുനേർത്തു വാതിരിക്കാൻ ആർക്കു സാധിക്കും? അദ്ദേഹം സ്വതവേ സ്വഭാവം എങ്ങനെയായാലും ഈ അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ ആ അവസ്ഥ കാണുമ്പോൾ വളരെ വിഷമകരമായിട്ടാണ് പറയുന്നത്. അവർ കൃപകൃത വർമാശാദാത്മകൾ മൂന്ന് പേരും പാണ്ഡവരുടെ പാളയത്തിനടുത്തെത്തി. കൂട്ടത്തിൽ പറയട്ടെ, പാണ്ഡവർ അവിടെ ഉണ്ടായിരുന്നില്ല. ഇന്ന് മംഗളത്തിന് വേണ്ടി നാം പാളയത്തിൽ നിന്ന് പുറത്തു പാർക്കണം എന്ന് കൃഷ്ണൻ അവരെയും സാത്വികയെയും കൂട്ടി ഓഘവതിയുടെ തീരത്ത് ചെന്നുകൂടിയിരുന്നു. അവർ ചെന്നപ്പോൾ പാണ്ഡവരവിടെ ഉണ്ടായിരുന്നില്ല. ദ്രൗണി ശിബിരദ്വാരത്തിൽ വെച്ച് കൃപകൃത വർമാക്കോട് പറഞ്ഞു, ഞാൻ ശിബിരത്തിൽ കടന്ന് കാലിനെ പോലെ പ്രവർത്തിക്കും. ഒറ്റയൊരുത്തരും നിങ്ങളുടെ അടുക്കൽ വന്ന് ജീവനും കൊണ്ട് പോകാതിരിക്കാൻ ശ്രദ്ധിച്ചു നിൽക്കണം. എന്നിട്ടയാൾ ശിബിരത്തിലേക്ക് ചാടിക്കടന്നു. ആ ഒരു താമസിക്കുന്ന സ്ഥലത്തേക്ക് ചാടിക്കടന്നിട്ട് അയാൾ നേരെ ദൃഷ്ടദ്യുമ്നൻ കിടക്കുന്ന മുറിയിലെ അടുത്തേക്ക് ചെന്നു. ദൃഷ്ടദ്യുമ്നൻ്റെ ആ മുറിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ദൃഷ്ടദ്യുമ്നൻ എന്ന് പറഞ്ഞാൽ പാഞ്ചാല രാജാവായ ദ്രുപദൻ്റെ പുത്രൻ, പാഞ്ചാലിയുടെ സഹോദരൻ, ഓ കൗരവരുടെ പാണ്ഡവരുടെ അമ്മാവനാണ് ദൃഷ്ടദ്യുമ്നൻ. അങ്ങനെ അവിടത്തേക്ക് ചെന്നു. യുദ്ധശാന്തനായ ദൃഷ്ടദ്യുമ്നൻ മാലകൾ വിധാനിച്ചു നറുമണം പുകച്ച അറയിൽ വെള്ളവിരിപ്പ് വീഴ്ച വലിയ മെത്തയിൽ ഒരു ഭയവുമില്ലാതെ സൗരമായി കിടന്നുറങ്ങുകയാണ്. പാണ്ഡവർ ജയിച്ചു എന്ന പക്ഷത്തിൽ അവിടെ കൂടാരത്തിൽ വന്ന് കിടക്കുകയാണ്. ദ്രൗണി അയാളെ ചവിട്ടി ഉണർത്തി. ദൃഷ്ടദ്യുമ്നൻ ഉണർന്നു നോക്കി. ദ്രൗണിയെ കണ്ടറിഞ്ഞ് ചാടി എഴുന്നേൽക്കാൻ ഭാവിക്കുമ്പോൾ ദ്രൗണി അയാളുടെ തലമുടിക്ക് പിടിച്ച് വലിച്ച് താഴെയിട്ട് ചവിട്ടി. മയക്കം പോകാതെ പരിഭ്രമിച്ചിരുന്ന ദൃഷ്ടദ്യുമ്നനെ അനങ്ങാൻ കഴിഞ്ഞില്ല. ദ്രൗണി അയാളുടെ കഴുത്തിലും നെഞ്ചിലും ചവിട്ടി നിന്ന് ഞെക്കിക്കൊല്ലുവാൻ തുടങ്ങുകയും ദൃഷ്ടദ്യുമ്നൻ മാന്തി ഒഴിക്കുവാൻ ശ്രമിക്കും. അവർ തമ്മിലുള്ള അതാണ് ദൃഷ്ടദ്യുമ്നനും യാച്ചുരാമാവും തമ്മിലുള്ള യുദ്ധമാണ് അവിടെ പറഞ്ഞത്. ദ്രൗണിയും തമ്മിലുള്ള യുദ്ധം കൊണ്ടുഞ്ഞിറങ്ങി. ആചാര്യപുത്ര, എന്നെ ശാസ്ത്രം കൊണ്ട് കൊന്നേക്കൂ. താമസിക്കേണ്ട, മനുഷ്യശ്രേഷ്ഠ, അങ്ങയുടെ കൈകൊണ്ട് ഞാൻ സുകൃത ലോകങ്ങളിലേക്ക് പോകട്ടെ. ഗുരുഖാദികൾക്ക് കുലാപാംസന ലോകങ്ങളില്ല, ദ്രൗണി പറഞ്ഞു. അതുകൊണ്ട് തന്നെ ശാസ്ത്രം കൊണ്ട് കൊന്നുകൂടാ. ഇതും പറഞ്ഞ് അയാളുടെ മർമ്മങ്ങളിൽ പെരുവിരൽ ഊന്നിയമർത്തി കഥ കഴിച്ചു. അല്ലേ, അദ്ദേഹത്തിൻ്റെ മർമ്മങ്ങളിൽ ഇങ്ങനെ കൈവിരലമർത്തി അദ്ദേഹത്തിൻ്റെ കഥ കഴിച്ചു. അദ്ദേഹത്തെ കൊല്ലുകയാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. ഗുരുഖാദികൾക്ക് അശ്വതമാവ് മരിച്ചു എന്ന യുധിഷ്ഠവചനം കേട്ട് മകൻ മരിച്ചു എന്ന് കരുതി ദ്രോണർ ആയുധം താഴെയിട്ടു. ഈ തക്കം നോക്കി ദൃഷ്ടദ്യുമ്നൻ അദ്ദേഹത്തിൻ്റെ ശിരസറുത്തു. സ്വന്തം ഗുരുവിനെ കൊന്ന ദൃഷ്ടദ്യുമ്നൻ സ്വർഗം അർഹിക്കുന്നില്ല. ആചാര്യാദികൾക്കില്ല ലോകങ്ങൾ കുലപ്പവംസന. അതിനാൽ നീ ശസ്ത്രവധം അർഹിക്കുന്നതല്ല ദുർമതേ എന്ന ശ്രീ മഹാഭാരതത്തിലെ ഒരു സംഭവമാണ് അവിടെ പറയുന്നത്. അങ്ങനെ ആചാര്യാദികൾക്കില്ല ലോകങ്ങൾ കുലപ്പവംസന, അതിനാൽ നീ ശസ്ത്രവധം അർഹിക്കുന്നില്ല ദുർമതേ എന്നാണ് പറയുന്നത്. ദൃഷ്ടദ്യുമ്നൻ മരണഞ്ഞരക്കം കൊണ്ട് അവിടെയുള്ള സ്ത്രീകളും കാവൽക്കാരും ഉണർന്നു. അവർ ആ ഞെക്കിക്കൊല കണ്ടു ചെകുത്താനാണെന്ന് ഉറപ്പിച്ച് നടങ്ങി. മിണ്ടാതെ കിടന്നുള്ളൂ. അവർ വിചാരിച്ചു സാധാരണ ഒരു മനുഷ്യനല്ല ഇവിടെ കൊന്നാൻ വന്നിരിക്കുന്ന, ഒരു ചെകുത്താൻ വന്നാണെന്ന് അവർ വിചാരിക്കുന്നു. ദ്രൗണി പിന്നെ പുറത്തു കടന്ന് മറ്റു ശിബിരങ്ങളിലേക്ക് പുറപ്പെട്ടപ്പോൾ ആ സ്ത്രീകളും കാവൽക്കാരും വേഗം ഓടിവരണേയെന്ന് നിലവിളി കൂട്ടി. ദ്രൗണി ചവടാപുത്രനായ അശ്വതാമാവ് വീണ്ടും പുറത്തേക്ക് കടന്നു. ദ്രൗണിയോ മുന്തിയ മുന്തിയ ആളുകളെ ചെന്ന് ചവിട്ടിക്കൊന്നു തുടർന്ന് വാൾ ഉരുപ്പിടിച്ച് കൈക്കൽ പെട്ടവരെയെല്ലാം വെട്ടി വീഴ്ത്തുകയായി. അവരുടെ ചോര തിരിച്ച് അയാൾ കൂടുതൽ ഭയങ്കരനായി. അതുകൊണ്ട് ആളുകൾ അയാളെ രാക്ഷസനെന്ന് കരുതി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ വാളും പിടിച്ച് നിൽക്കുന്ന ചിത്രങ്ങനെ നോക്കും, മേലാകെ രക്തം തെറിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആളുകൾ അയാളെ രാക്ഷസനെന്ന് കരുതി. കണ്ണു ചിമ്മി ദ്രൗപദി അഞ്ചു പുത്രന്മാരുടെയും മറ്റും എതിർത്തു നോക്കി. എന്നാൽ ദ്രൗണി അവരെയെല്ലാം വയറ് പൊളിച്ചും കൈ വെട്ടിയും തലയരിഞ്ഞും വായിൽ വാൾ കടത്തിയും മറ്റും ബലി കഴിച്ചു. ശിഖണ്ഡിയെ, ഭീഷ്മരുടെ എതിരാളിയെ, അംബയുടെ പുരുഷാവതാരത്തെ മൂന്ന് തുണ്ടമാക്കിയിട്ടു. ഇങ്ങനെ ഒരുപാടാളെ ദ്രൗണി അവിടെ ചെന്ന് വധിച്ചു വിട്ടു. ആളുകൾ ഉറക്കിപ്പിച്ചും ഭയവും പിടിപെട്ട് അങ്ങുമിങ്ങും പായുകയായി. അവർക്ക് ആയുധവും വസ്ത്രമൊന്നും കയ്യിൽ കിട്ടിയില്ല. ചിലർ നിലത്ത് തന്നെ അമർന്നു കിടന്നു. അവരെ പകച്ചു പായുന്ന ആനകൾ ചവിട്ടി അരച്ചു. ആളുകളുടെ പലതരം നിലവിളികൾ കൊണ്ട് കൂടാരമാകെ മുഴങ്ങി. ആ യുദ്ധത്തിൻ്റെ ഇത് മറ്റൊരു ഭീകരതയാണ് ഇവിടെ കാണുന്നത്. ശിബിരത്തിൽ നിന്ന് പുറത്ത് ചാടി ഓടാൻ ചെന്നവരെ ദ്വാരദേശത്ത് വെച്ച് കൃപരും കൃതവർമാവും കൊന്നു വീഴ്ത്തി. ആയുധവാദികളിൽ വജാദികളില്ലെങ്കിലും തോഴ്ത്തു കുമ്പട്ടി നിന്നാലും ഒരുവനെയും അവർ വിടില്ല. അവർ പിന്നെ ദ്രൗണിയെ പ്രീണിപ്പിക്കാനായി കൂടാരങ്ങൾക്ക് മൂന്ന് വശവും തീയും കൊടുത്തു. അങ്ങനെ ദ്രൗണിയെ പ്രീണിപ്പിക്കാനായിട്ട് അവർ കൂടാരത്തിൻ്റെ നാല് ഭാഗത്തും തീയും കൊടുത്ത് അദ്ദേഹത്തെ നശിപ്പിക്കാനാണ് പിന്നെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അദ്ദേഹം അവിടെ പിന്നും തുടരുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ.
നിരക്കമായി. പ്രണയിപ്പിക്കാൻ കൂടാങ്ങൾക്ക് മൂന്ന് വശം തീ കൊടുത്തു. ആ വെളിച്ചത്തിൽ ദ്രാവിഡി നടന്നു കൈമിടുക്കോടെ വെട്ടിക്കൊല നടത്തി. പാഞ്ഞടുക്കുന്നവരെയും പാഞ്ഞൊഴിയുന്നവരെയും ഒരുവനെയും കൈയൊഴിച്ചില്ല. മുഴുവൻ ചത്തവരും പാചകത്തവരുമായ ആളുകളെ കൊണ്ടും ഗജാശങ്ങളെ കൊണ്ടും ഭൂമി ഭീമദർശനമായി. സർവത്ര കൂട്ടത്തിന് വിളി തന്നെ ഒടുക്കം അത് നേർത്ത് മുളലായി ഞരക്കമായി അടങ്ങി. അങ്ങനെ ഒരുപാട് പേരെ അവിടെ വെച്ച് അദ്ദേഹം വധിച്ചു. പ്രഭാതമായി മനുഷ്യച്ചോരയിലാണ്ട ദ്രാവിണിയുടെ വാൾപിടി കൈപ്പടത്തോട്ടടുപ്പിച്ചില്ലേ ഒന്നായി തീർന്ന പോലെയായി. രാത്രി ആളുകൾ ഉറങ്ങി. എത്രയ്ക്ക് നിശബ്ദമായ ശിബിരത്തിലേക്കോ താൻ കടന്നിരുന്നത്. ആളുകൾ കൊല്ലപ്പെട്ട് അത്ര നിശബ്ദമായ ശിബിരത്തിൽ തന്നെ അയാൾ പുറത്തേക്ക് പോന്നു. പുറത്തു വന്ന് മൂന്നുപേരും കഥയെല്ലാം പരസ്പരം അറിയിച്ചു. കൈകൊട്ടി ഭാഗ്യം ഭാഗ്യം എന്നോർത്ത് വിളിച്ചു. എന്നിട്ടവർ ദുര്യോധനെ അടുക്കലേക്ക് ചെന്നു. അദ്ദേഹത്തെ ദുര്യോധനൻ ഏൽപ്പിച്ചൊരു കർത്തവ്യം അദ്ദേഹം നിർവഹിച്ചു കഴിഞ്ഞു. അവർ ചെല്ലുമ്പോഴേക്കും ദുര്യോധനിൽ നന്നെക്കുറിച്ച് ജീവൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. വേദന മുഴുത്തും ശ്വാസം എടുത്തു വലിച്ചും ചോര ചർത്തിച്ചും നിരത്ത് ചൈതന്യമറ്റിട്ടുകയാണ്. കടിച്ചു വലിക്കാൻ വെമ്പുന്ന കുറുക്കന്മാർ വന്ന് ചൂഴ്ന്നിരിക്കുന്നു. അയാൾ നന്നേ പണിപ്പെട്ട് അവയെ ആട്ടിയകറ്റുന്നുണ്ട്. അല്ലേ, യുദ്ധക്കളമാണ്. ഒരുപാട് ശവശരീരങ്ങൾ അവിടെ പകുതി മരിച്ചതും പ്രാണൻ പിടയാത്തതുമായ ഒരുപാട് ഉണ്ട്. അങ്ങനെ ഇവർ ചെന്നപ്പോൾ ദുര്യോധനൻ്റെ അവസ്ഥയും ഏകദേശം മരണത്തോടടുത്തിരിക്കുകയാണ്. അവിടെ കുറുക്കന്മാർ വന്നിട്ട് ശവശരീരങ്ങൾ മാന്തി കീറാൻ വേണ്ടി വരുന്നുണ്ട്. ചോരയിലാണ് ഈ മൂന്ന് പേരെ കുതിച്ചും കൊണ്ട് ചെന്നടുത്തു നിന്നു. ദ്രൗണി പറഞ്ഞു, ദുര്യോധന ജീവിക്കുന്നുണ്ടല്ലോ, കേൾക്കാൻ കൊതിക്കുന്നു, കേട്ടോളൂ. പാണ്ഡവരിൽ വാസുദേവനും സാത്വികയും ഉൾപ്പെടെ ഏഴ് പേരും നമ്മളിൽ ഞങ്ങൾ മൂന്ന് പേരും മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ദ്രൗപദിയുടെ മക്കളും ദൃഷ്ടദ്യുമ്നനും പാഞ്ചാലന്മാരുടെ ഒക്കെ കൊല്ലപ്പെട്ടു. ദ്രൗപദിയുടെ അഞ്ച് മക്കളും അല്ലേ, ആരൊക്കെയായിരുന്നു പാഞ്ചാല പിന്നെ പാണ്ഡവന്മാർ ആരൊക്കെയായിരുന്നു? ആ അഞ്ച് മക്കളെയും കൊന്നു. യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ അവരെയും കൊന്നു. അമ്മാവനായ ദൃഷ്ടദ്യുമ്നനെ കൊന്നു. അങ്ങനെ ആ പക്ഷത്തെ മിക്കവാറും ആളുകളെല്ലാം കൊന്നു നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. ദുര്യോധനൻ വീണ്ടും ഒരു ചൈതന്യം വന്ന് പറഞ്ഞു, എനിക്കും ഭീഷ്മരും കർണനും ദ്രോണരും ചെയ്തു തരാത്ത നിങ്ങൾ മൂന്നുപേരും കൂടി ചെയ്തു തന്നു. ആ ചെറ്റ ശിഖണ്ഡിയെ കൊന്നിൽ ഞാനിന്ന് ഇന്ദ്രനെ പോലെയായി. നിങ്ങൾക്ക് നല്ലത് വരട്ടെ, സ്വസ്തി, ഇനി സ്വർഗത്തിൽ കാണാം. അങ്ങനെ അദ്ദേഹം മരണത്തേക്ക് പോയി. ഇനി നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ദുര്യോധനൻ മരിക്കുന്നു. അയാളുടെ ശബ്ദം നിന്നു, പ്രാണൻ വിടിഞ്ഞു, അയാളുടെ ശരീരം ഭൂമിയിൽ അമർന്നു, പ്രാണൻ മിന്നേറി. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. യുദ്ധത്തിൻ്റെ പരിണാമം എന്ന പാഠഭാഗം നിങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കണം. തനിക്ക് സ്വർഗപ്രാപ്തി നേടുമെന്ന് ദുര്യോധനൻ വിശ്വസിച്ചതിൻ്റെ അടിസ്ഥാന കാരണമെന്ത്? പാഠഭാഗം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ എഴുതി വരിക. ബാക്കി ഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി.